നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ യൂറോ കപ്പിൽ പോർച്ചുഗൽ ഇന്നലെ തുർക്കിയെ പരാജയപ്പെടുത്തുമ്പോൾ മികച്ച ഒരു അസിസ്റ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ സഹതാരം ബ്രൂണോ ഫെർണാണ്ടസിന് കൊടുത്തിരുന്നല്ലോ. അത് ചരിത്രത്തിൽ ഇടം പിടിച്ച അസിസ്റ്റാണ്. കാരണം യൂറോ കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ നേടിയ താരമെന്ന റെക്കോർഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമാക്കിയത് ആ അസിസ്റ്റോടുകൂടിയാണ്. അതൊരു വല്ലാത്ത അൺസെൽഫിഷ് ആയിട്ടുള്ള മൂവായിരുന്നല്ലോ. ഗോൾ കീപ്പറുമായിട്ട് മുഖാമുഖം ക്രിസ്ത്യാനോ, അദ്ദേഹത്തിന് വേണമെങ്കിൽ പന്ത് വലയിലേക്ക് അടിക്കാം, പക്ഷെ അദ്ദേഹം അതിന് തുനിയാതെ തന്നേക്കാൾ ബെറ്റർ പ്ലേസിൽ നിൽക്കുന്ന തൻ്റെ സഹതാരം ബ്രൂണോ ഫെർണാണ്ടസിലേക്ക് പന്ത് കൈമാറുകയായിരുന്നു. ബ്രൂണോ അത് വളരെ അനായാസം വലയിലേക്ക് അടിക്കുകയും ചെയ്തു. ടീമിനാണ് പ്രാധാന്യം, തനിക്കല്ല പ്രാധാന്യം, ടീമിനാണ് പ്രാധാന്യം എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉറക്കെ പ്രഖ്യാപിച്ചൊരു നിമിഷമായിരുന്നു അത്. ഇത് ലോകം മുഴുവനുമുള്ള ഫുട്ബോൾ അക്കാഡമികളിൽ കാണിക്കേണ്ട ഒന്നാണ്, ഇതൊരു ബെറ്റർ എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നു കളിക്ക് ശേഷം പോർച്ചുഗലിന്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, ഞാൻ ഇന്ന് കണ്ടത്, ഇന്നലെ കളിക്ക് ശേഷം പറയുകയാണ്, ഞാൻ ഇന്ന് കണ്ടത് സംതിങ് അമേസിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ക്രിസ്ത്യാനോയിൽ നിന്ന് ഞാൻ ഇന്ന് കണ്ടത് സംതിങ് അമേസിംഗ് ആണ്. ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കവേ അദ്ദേഹം ബ്രൂണോ ഫെർണാണ്ടസിന് പന്ത് പാസ് ചെയ്യാൻ തയ്യാറായി. ഷൂട്ട് ചെയ്യുന്നതിന് പകരം ബ്രൂണോ ഫെർണാണ്ടസിന് പന്ത് പാസ് ചെയ്യാൻ തയ്യാറായി. ഇത് നിർബന്ധമായിട്ടും എല്ലാ ട്രെയിനിങ് അക്കാഡമികളിലും, പോർച്ചുഗലിൽ മാത്രമല്ല ലോകത്ത് തന്നെ എല്ലാ ട്രെയിനിങ് അക്കാഡമികളിലും കാണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ദി ടീം ഈസ് ഓൾവേസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, താനല്ല ടീമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് കാണിക്കുന്ന ഒന്നാണിത്. അതുകൊണ്ട് ഇതെല്ലാ അക്കാഡമികളിലും കാണിക്കണമെന്നാണ് ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞത്. അദ്ദേഹം തൻ്റെ ടീമിൻ്റെ പ്രകടനത്തിൽ വളരെ ഹാപ്പിയാണ്. ആദ്യ രണ്ട് മത്സരങ്ങൾ വിജയിച്ച് ഓൾറെഡി അവർ റൗണ്ട് ഓഫ് 16 ഉറപ്പാക്കി കഴിഞ്ഞു. വരുന്ന മത്സരങ്ങളിൽ ടീമിൽ മാറ്റമുണ്ടാകുമെന്ന സൂചന കൂടി കോച്ച് നൽകുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.